ഡിയർ സ്റ്റുഡൻസ്, രണ്ടാം വർഷ ആന്ത്രപ്പോളജിയിലെ ഒന്നാമത്തെ യൂണിറ്റായ ആന്ത്രപ്പോളജിക്കൽ റിസർച്ച് മെത്തേഡ് ആൻഡ് ടെക്നിക്സ് എന്ന പാഠഭാഗത്തിൽ നമ്മൾ വ്യത്യസ്തമായ ഗവേഷണ രീതികളെക്കുറിച്ചും സങ്കേതങ്ങളെക്കുറിച്ചും സാമഗ്രികളെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. അതേപോലെ റിസർച്ച് ഡിസൈൻ തയ്യാറാക്കുന്ന രീതിയെക്കുറിച്ചും നമ്മൾ പഠിച്ചു. ഇനി എങ്ങനെയാണ് ഈ കളക്ട് ചെയ്ത ഡാറ്റയെ നമ്മൾ ഗവേഷണ പ്രബന്ധത്തിലേക്ക് എഴുതുക എന്ന് നോക്കാം. റൈറ്റിംഗ് എ റിസർച്ച് റിപ്പോർട്ട്, ഗവേഷണ പ്രബന്ധം തയ്യാറാക്കൽ. ഗവേഷണ പ്രബന്ധം തയ്യാറാക്കുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പൊതുവെ ഗവേഷണ പ്രബന്ധത്തെ, കണ്ടന്റ് ഓഫ് ദ റിപ്പോർട്ട്, ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 3 types. ഗവേഷണ പ്രബന്ധത്തിന്റെ ഉള്ളടക്കത്തെ പ്രധാനമായും 3 തരംതിരിക്കാം. എന്തൊക്കെയാണ്? 1, ദ പ്രിലിമിനറി സെക്ഷൻ, പ്രാഥമിക ഭാഗം. 2, ദ മെയിൻ ബോഡി, പ്രധാന ഭാഗം, ഗവേഷണത്തിന്റെ പ്രധാന ഭാഗം. 3, ദ റഫറൻസ് സെക്ഷൻ, റഫറൻസ് ഭാഗം. എന്താണ് ഓരോന്നൊന്ന് നോക്കാം. ആദ്യം പ്രിലിമിനറി സെക്ഷൻ, പ്രാഥമിക ഭാഗം. പ്രിലിമിനറി സെക്ഷൻ കൺസിസ്റ്റ് ഓഫ് ടൈറ്റിൽ പേജ്, സർട്ടിഫിക്കറ്റ്, ഡിക്ലറേഷൻ, അക്നോളജ്മെന്റ്, ടേബിൾ ഓഫ് കണ്ടൻസ് ആൻഡ് ലിസ്റ്റ് ഓഫ് ടേബിൾസ് ആൻഡ് ഫിഗേഴ്സ്. അപ്പം ഈ പ്രിലിമിനറി സെക്ഷൻ, പ്രാഥമിക ഭാഗത്തിൽ തലക്കെട്ടുണ്ടായിരിക്കും. ഗവേഷണത്തിൻ്റെ തലക്കെട്ട് എന്താണ് അതിൻ്റെ ഹെഡിങ് എന്ന് വെച്ചാൽ. 2, ഒരു പ്രമാണപത്രം ഉണ്ടായിരിക്കും, സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കും. നമ്മൾ ഈ ഗവേഷണം എന്തിൻ്റെ ഭാഗമായി നടത്തുവാണ്, ആരാണ് നമ്മളെ ഗൈഡ് ചെയ്യുന്നതിനെ കുറിച്ചുള്ളതാണ് പ്രമാണപത്രം അഥവാ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. 2, പ്രഖ്യാപനം എന്തിൻ്റെ ഭാഗമായി നമ്മൾ നടത്തുവാണെന്ന് പറയുന്നത്. 3, അക്നോളജ്മെന്റ് ഉണ്ടായിരിക്കും, കൃതജ്ഞതാ പത്രം ഉണ്ടായിരിക്കും. നമ്മൾ ആരൊക്കെയാണ് നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ആരോടൊക്കെയാണ് നന്ദി അറിയിക്കേണ്ടത്, കീ ഇൻഫോർമേറ്റിനോട് നന്ദി അറിയിക്കണം. പല ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമുക്ക് വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടാകും, അവരോടൊക്കെ നന്ദി അറിയിക്കണം. അത് കൃതജ്ഞത രേഖപ്പെടുത്തുന്ന ഒരു ഏരിയയാണ് അക്നോളജ്മെന്റ് പാർട്ട് എന്ന് പറയുന്നത്. പിന്നീട് ഉള്ളടക്ക പട്ടിക ഉണ്ടായിരിക്കണം. എന്താണ് ടേബിൾ ഓഫ് കണ്ടന്റ്സ്? ഇതിനുള്ളിലുള്ള കണ്ടന്റുകൾ എന്താണ്, അതിനെ ആശ്രയിച്ചിട്ടുള്ള ഒരു ടേബിൾ ഉണ്ടായിരിക്കും. ആൻഡ് ലിസ്റ്റ് ഓഫ് ടേബിൾസ് ആൻഡ് ഫിഗേഴ്സ്, ചിത്രങ്ങളുടെയും സൂചനകൾ എന്നിവ ഉൾപ്പെടുന്ന ഒരു പട്ടികയും നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെയാണ് പ്രിലിമിനറി സെക്ഷൻ അഥവാ പ്രാഥമിക ഭാഗത്തിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ റിസർച്ചിന്റെ ഗവേഷണ പ്രബന്ധത്തെ നമുക്ക് 3 തരംതിരിക്കാം. 1, പ്രിലിമിനറി സെക്ഷൻ. 2, മെയിൻ ബോഡി. 3, റെഫറൻസ് സെക്ഷൻ. പ്രിലിമിനറി സെക്ഷൻ എന്ന ഭാഗത്തിൽ അതിൻ്റെ ആദ്യ ഭാഗമാണ്. അതിൽ ടൈറ്റിൽ പേജ് ഉണ്ടായിരിക്കും, സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കും, ഡിക്ലറേഷൻ ഉണ്ടായിരിക്കും, അക്നോളജ്മെന്റ് ഉണ്ടായിരിക്കും, ടേബിൾ ഓഫ് കണ്ടന്റ്സ് ആൻഡ് ലിസ്റ്റ് ഓഫ് ടേബിൾസ് ആൻഡ് ഫിഗേഴ്സ്, ഇതടങ്ങിയിരിക്കുന്നതാണ് ഗവേഷണ പ്രബന്ധത്തിന്റെ പ്രിലിമിനറി സെക്ഷൻ എന്ന് പറഞ്ഞ ഭാഗം. 2, ദ മെയിൻ ബോഡി, പ്രധാന ഭാഗം. ദ മെയിൻ ബോഡി ഓഫ് ദ റിസർച്ച് റിപ്പോർട്ട് കൺസിസ്റ്റ് ഓഫ് ഇൻട്രൊഡക്ഷൻ, റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ, ഡിസൈൻ ഓഫ് സ്റ്റഡി, പ്രസന്റേഷൻ, അനാലിസിസ് ഓഫ് ഡാറ്റ, സമ്മറി ആൻഡ് കൺക്ലൂഷൻ, ഇതടങ്ങിയിരിക്കുന്നതാണ് മെയിൻ ബോഡി, പ്രധാന ഭാഗം. എന്തൊക്കെയാണ് ഉൾപ്പെടുക? പ്രധാന ഭാഗത്തിൽ ആമുഖം ഉണ്ടായിരിക്കും, ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരിക്കും, ഗവേഷണത്തിന്റെ ഇൻട്രൊഡക്ഷൻ. രേഖകളുടെയും പുസ്തകങ്ങളുടെയും അവലോകനം, നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ പുസ്തകങ്ങൾ വായിച്ചു കാണും, അതിനെ ഒരു ക്രിട്ടിക്കലിയോ അല്ലെങ്കിൽ എന്താണ് ഇതിന് റിവ്യൂ ചെയ്യുന്ന ഒരു ഏരിയയാണ് രേഖകളുടെയും പുസ്തകങ്ങളുടെ അവലോകനം, റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. മറ്റൊന്ന് ഗവേഷണ രൂപരേഖയുടെ, റിസർച്ച് ഡിസൈൻ തയ്യാറാക്കി വെച്ചത് അവിടെ ഉൾപ്പെടുത്തേണ്ടതാണ്. മറ്റൊന്ന് അവതരണം, അതാണ് നമ്മുടെ ഗവേഷണ പ്രബന്ധം എഴുതുക എന്നുള്ളത്. അതിന്റെ മെയിൻ പാർട്ടിൽ വേണ്ട കാര്യം എന്താണ് നമ്മൾ കളക്ട് ചെയ്ത അല്ലെങ്കിൽ വിവരശേഖരണം നടത്തിയിട്ട് കിട്ടിയത്, അതൊക്കെ എന്താണ് അവതരിപ്പിക്കുക, അത് അവിടെ എഴുതുക. മറ്റൊന്ന് ദത്തങ്ങളുടെ വിശകലനം, ഈ എഴുതിയ കാര്യത്തെ നമ്മൾ എന്താണ് ഒന്ന് വിശകലനം ചെയ്ത് നോക്കുക, കറക്റ്റ് ആണോ അല്ലയോ എന്ന് വിശകലനം, അനാലിസിസ് ഓഫ് ഡാറ്റ, അതാണ്. മറ്റൊന്ന് സംഗ്രഹം, സമ്മറി എന്ന് പറയുന്നത്. പിന്നെന്താണ് നിഗമനങ്ങൾ ഉണ്ടായിരിക്കണം, പിന്നെന്താണ് എന്നിവ നിഗമനങ്ങൾ, നമ്മുടെ കൺക്ലൂഷൻസ് എന്തൊക്കെയാണെന്ന് അവിടെ പറയുകയും വേണം. ഇതൊക്കെയാണ് ദ മെയിൻ ബോഡി ഓഫ് റിസർച്ച് എന്ന് പറയുന്നത്. 3, റഫറൻസ് സെക്ഷൻ. ദ റഫറൻസ് സെക്ഷൻ ഇൻക്ലൂഡ് ലിസ്റ്റ് ഓഫ് ബുക്സ് ഇൻ ആൽഫബറ്റിക്കൽ ഓർഡർ. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട റഫറൻസ് വിഭാഗത്തിൽ റഫറൻസുമായി ഉപയോഗിച്ച പുസ്തകങ്ങളെ അക്ഷരമാലാക്രമത്തിൽ എന്താണ് നമ്മൾ നൽകണം, എന്തൊക്കെയാണ് പുസ്തകങ്ങൾ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്, അതെന്താണ് ആൽഫബറ്റിക് ഓർഡറിൽ നമ്മൾ എഴുതുക. തുടർന്ന് അനുബന്ധം ഉണ്ടായിരിക്കണം, ഇതുമായി ബന്ധപ്പെട്ടെടുക്കുന്ന വാക്കുകളെ കുറിച്ചിട്ടുള്ള അല്ലെ, അതുമായി ബന്ധപ്പെട്ടെടുക്കുന്ന പഠനവുമായി ബന്ധപ്പെട്ടെടുക്കുന്ന കാര്യങ്ങൾ, അതാണ് അപ്പെൻഡിക്സ് എന്ന് പറഞ്ഞ ഏരിയ. മറ്റൊന്ന് ഗ്ലോസറി ഉണ്ടായിരിക്കണം, സാങ്കേതിക പദാവലി ഉണ്ടായിരിക്കണം.
മറ്റൊന്ന് സൂചിക എന്നിവ ഉൾപ്പെടുത്തുള്ള സൂചിക എന്ന് പറഞ്ഞാൽ ആ ഈ ഒരു പർട്ടിക്കുലർ വാക്ക് ഏതൊക്കെ പേജുകളിലാണ് ഉൾപ്പെട്ടിട്ടുള്ളതാണ് ഇൻഡെക്സ് പാർട്ട് എന്ന് അപ്പം ഇതടങ്ങിയിരിക്കുന്നതാണ് റെഫറൻസ് സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഒരു ഗവേഷണ പ്രബന്ധത്തിന് മൂന്ന് പ്രധാനപ്പെട്ട ഭാഗങ്ങളാണുള്ളത്. ഒന്ന് ദ പ്രിലിമിനറി പാർട്ടാണ്, പ്രിലിമിനറി സെക്ഷനാണ്. രണ്ടാമത്തത് ദ മെയിൻ ബോഡിയാണ്. മൂന്നാമത്തത് റെഫറൻസ് സെക്ഷനാണ്. അപ്പം ഈ ഒരു ചാപ്റ്ററിൽ ഈ ഒരു ഏരിയ കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ചാപ്റ്റർ കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് പല സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. നിങ്ങളുടെ അധ്യാപകരുമായിട്ട് അത് ചോദിച്ച് നിങ്ങളുടെ സംശയ നിവാരണം നടത്തേണ്ടതാണ്. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററാണ് പരിചയപ്പെടാൻ പോകുന്നത്, ആന്ത്രപ്പോളജിക്കൽ തിയറീസ് ഓഫ് കൾച്ചർ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പരിചയപ്പെടാം. ഓക്കെ, താങ്ക് യു.